ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്നിവിടെ ആഫ്രിക്കൻ വയലറ്റ് എന്ന് പറയുന്ന ഈ ചെടിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എൻ്റെ കയ്യിലുള്ളത് വെള്ള കളറാണ്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുത്ത് അതിൽ ഞാൻ മൂത്ത ഇലകൾ വെട്ടി മുറിച്ച് ഞാൻ ഇതിൽ ഇട്ടിരിക്കുകയാണ്. കുറച്ച് നാൾ കഴിഞ്ഞ് ഇതിനെ വേര് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ മൂത്ത ഇലകൾ വെട്ടി ഇതിൽ മണ്ണിൽ നടാവുന്നതുമാണ്. മണ്ണിൽ നടുമ്പോൾ കുറച്ച് ചാണകപ്പൊടി ചേർക്കുന്നത് നല്ലതാണ്. ഈസി മെൽഡ് എന്ന് പറയുമ്പോൾ ചാണകവും മണ്ണും അത് ഈ ചെടി നടുന്നതാണ് ഏറ്റവും സിമ്പിൾ. ഇത് കുറച്ച് നാളിന് ശേഷം ഇങ്ങനെയായി തീരുന്നതാണ്. ഇത് ചെറിയ ചട്ടി എടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. കാരണം ഇത് ഈ ചട്ടി നിറയുമ്പോഴാണ് ഇതിന് പൂക്കൾ ഉണ്ടാവുക. ഇത് ഞാൻ മണ്ണിൽ നട്ട ഒരു ഇലയാണ്. നമ്മൾ മൂത്തിലയാണ് നമ്മൾ മണ്ണിൽ നടാൻ നേരത്തെ ഉപയോഗിക്കേണ്ടത്. ഒരു ചട്ടിയിൽ ഒരില കുത്തിവെക്കുന്നതാണ് ഏറ്റവും നല്ലത്. മിനിമം നമ്മൾ രണ്ടില കുത്തിവെച്ചാൽ മതിയായിരിക്കും. ഇത് കൊല കൊലയായും ഒരു പൂവായും പൂക്കൾ ഉണ്ടാകാറുണ്ട്. മണ്ണിൽ നട്ട് ചെറിയ തൈ ഉണ്ടായിരിക്കുന്നതാണത്. ഇനി ഞാൻ ഈ നട്ട് വെച്ച കുറച്ച് നാളായ കുറച്ച് ചെടികൾ നമുക്ക് കണ്ടു നോക്കിയാലോ. ഇതൊരു സെൻസിറ്റീവ് പ്ലാന്റ് ആണ്, അതിനാൽ നമുക്ക് ഇതിനധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രമേ ഇതിന് വെള്ളം ഒഴിക്കാവുള്ളൂ. വെള്ളം ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ഇലകളിൽ വീഴാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതാണ് പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത്. ഇതിൻ്റെ വേറെ വേറെ കളേഴ്സ് നമുക്കിപ്പോൾ നഴ്സറികളിൽ അവൈലബിൾ ആണ്. നമ്മൾ ഓർഗാനിക് വളമായ ചാണകമിടുമ്പോൾ പച്ച ചാണകം ഒരിക്കലും ഇടരുത്. നമ്മൾ ഉണക്കി പൊടിച്ച ചാണകമേ ഇടാവുള്ളൂ. ഇതിൻ്റെ ചൂടുണങ്ങിയിരിക്കുമ്പോൾ മാത്രമേ നമ്മൾ വെള്ളം ഒഴിക്കാവുള്ളൂ. ഇത് സെൻസിറ്റീവ് പ്ലാന്റ് ആയതിനാൽ പെട്ടെന്ന് ഇത് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ മൂട്ടിൽ നിന്നും തൈകൾ വരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ടു ട്വിൻസ് വ്ളോഗ് സൗമ്യ ബെന്നി. താങ്ക് യു.